മോളിവുഡ് സെൽഫിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കാലം മാറി മറിഞ്ഞിരിക്കുകയാണ്, ഇന്ന് യുഗങ്ങൾ മാറിയിരിക്കുകയാണ്. ഇന്ന് സെൽഫികളുടെ കാലഘട്ടമാണ്. അതുപോലെ പാസ്ബുക്കിൽ 10 പൈസ ഇല്ലെങ്കിലും ഫേസ്ബുക്കിൽ 10 ഫ്രണ്ട്സ് മതി. അച്ഛൻ്റെ ബാഹുബലിക്ക് പോലും പോകാത്ത രാജമരുടെ ബാഹുബലി കാണാൻ പോവുകയാണ്. ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് എന്നപ്പോൾ എഴുതി വെച്ചിരിക്കുന്നു മൊബൈൽ ഫോൺ സൈലൻ്റ് ചെയ്യുക, ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നു ഭഗവാനുമായിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ സെൽഫി എടുക്കണമെങ്കിൽ 50 രൂപ ചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ കർത്താവുമായിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ സെൽഫി എടുക്കണമെങ്കിൽ 50 രൂപ ചാർജ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ മോളിവുഡ് സെൽഫിയിൽ നമ്മുടെ അതിഥി താരമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രിയ നായകനായ നമ്മുടെ പ്രിയപ്പെട്ട താരം ദിലീപേട്ടനാണ്. ദിലീപേട്ടനെ ഹാർദവുമായി ഈ മോളിവുഡ് സെൽഫിയിലേക്ക് സ്വാഗതം ചെയ്യാം. ദിലീപേട്ടൻ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ദിലീപേട്ട, ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ് പറയാം. താങ്ക് യു. വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുന്നു അല്ലേ? പ്രേക്ഷകരും വളരെ സന്തോഷത്തിലാണ്. കാരണം ഷാഫി ദിലീപ് കൂട്ടുകെട്ടിൻ്റെ ഒരു അടിപൊളി ചിത്രമാണ് വന്നിരിക്കുന്നത്, 2 കൺട്രീസ് എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ ഏതായാലും ഈ മോളിവുഡ് സെൽഫിയിൽ ആ സിനിമയെക്കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ അറിയുവാൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. വിശേഷങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് പങ്കുവെക്കാം അല്ലേ? നമുക്ക് ഈ റോമ റെസ്റ്റോറൻറ്റിൽ ചെയ്യാം. അതിലൂടെ ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് പറയാം. മെറി ക്രിസ്മസ്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. എന്തായാലും എല്ലാവരും വീട്ടിലൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ച് ക്രിസ്മസ് കേക്കൊക്കെ മുറിച്ച് വളരെ സന്തോഷത്തോടെ പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടോ? പിന്നെ എല്ലായിടത്തും ഇല്ലേ? അതോ എന്തായാലും ഞാനത് പറയാൻ കാര്യം, ചിരിയുടെ ഒരു മാലപ്പടക്കവുമായിട്ടാണ് 2 കൺട്രീസ് എന്ന് പറയുന്ന ഒരു സിനിമയുമായി ദിലീപേട്ടൻ ഷാഫിക വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചും ഇതിലുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചും ഒക്കെ, ദിലീപേട്ടൻ്റെ കഥാപാത്രം എന്താണെന്നും സിനിമയെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും. ഷാഫിയുടെ കൂടെ അത് 3-ാമത്തെ സിനിമയാണ്. ആദ്യത്തെ കല്യാണരാമൻ, അത് കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും മേരിക്കൊണ്ടൊരു കുഞ്ഞാടെന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. അതിനുശേഷം 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സിനിമ ചെയ്യുന്നത്. അത്രയും 5 വർഷം ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് ഒരു 8 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് 2-ാമത്തെ സിനിമ ഉണ്ടായത്. ഞാൻ രണ്ടുപേരും തിരക്കിലപ്പെട്ടതിൻ്റെ ഒരു കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 3-ാമത്തെ സിനിമ ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ എന്ന് പറയണ പോലെ, ആദ്യത്തെ 2 സിനിമ ചെയ്തതും പിന്നെ ഇപ്പം നേരമ്പലാണ് അതിൻ്റെ തിരക്കഥ, സംഭാഷണം, കഥ എല്ലാം ചെയ്തത്. ഇതിൽ റാഫി ഭായിയാണ്. റിംഗ് മാസ്റ്ററിന് ശേഷം റാഫി ഭായിയായിട്ട് ചെയ്യുന്ന പടമാണ്. അവരുടെ ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കൊരു എന്താ പറയുക, 100% എൻ്റർടൈനർ ആ രീതിയിലാണ്. അത് ഞാൻ സംശയമില്ല. കാര്യം നമുക്ക് മേരിക്കൊണ്ടിരിക്കുന്നതിൽ ഇപ്പോഴും ഒരു തമാശ മനസ്സിൽ മായാതെ കിടക്കുന്നു. ബിജുവേട്ടൻ വന്നിറക്കുമ്പോൾ ദിലീപേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് പേര്. അപ്പോൾ ബിജുവേട്ടൻ വിശക്കണമെന്ന് പറയുമ്പോൾ വിശക്കണമെന്ന് ഒറ്റയ്ക്കാണോ വേറെ ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് തമാശകൾ ഉള്ള ഒരു സിനിമകൾ ദിലീപേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഓരോ മൂമെൻ്റും ഓരോ തമാശയാണ് ആൾക്കാർക്ക് തരുന്നത്. അതായത് ഒരു കോമഡിക്ക് അല്ലെങ്കിൽ ഒരു ഹ്യൂമറിന് ഒരു പവൻ്റെ വില കൊടുക്കുന്ന ഒരാളാണ് ദിലീപേട്ടൻ. തീർച്ചയായിട്ടും ഒരു തമാശ മിസ്സാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഒരു തിയേറ്ററിൽ ഒരു ചിരി കിട്ടുക എന്ന് പറഞ്ഞതിൻ്റെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ അത് ഒരുപാട് ചിരികളതിനെ കൊടുമ്പോഴാണല്ലോ ഒരു വലിയ പൊട്ടിച്ചിരിയായി മാറുന്നത്, കൂട്ടച്ചിരിയുടെ മാലപ്പടക്കെന്നൊക്കെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഇപ്പോൾ റാഫി ആണെങ്കിലും ഷാഫി ആണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു എന്താ പറയുക, നർമ്മം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുപോലെ ഇതിൽ തന്നെ അഭിനയിച്ചിരിക്കുന്ന മറ്റു താരങ്ങൾ, ഇപ്പോൾ മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടനുണ്ട്, അശോക് ഏട്ടനുണ്ട്, അതുപോലെ സുരാജ്, പിന്നെ അജു വർഗീസ്, അങ്ങനെ ഫുൾ തമാശ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു കൂട്ടായ്മ കൂടി ഈ സിനിമ. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഞാൻ അഭിനയിച്ച സിനിമയിൽ ഇത്രയധികം തമാശയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. മാത്രമല്ല, ഞാനും മമതയും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ, ഒരു 4-ാമത്തെ സിനിമയാണ്, മൈബോസ് കഴിഞ്ഞിട്ട് വരുന്നൊരു സിനിമ കൂടിയാണ്. ശരിക്കും 2 കൺട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കൺട്രികളുടെ കഥയാണ്. രണ്ട് രാജ്യങ്ങളിൽ എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന രാജ്യത്തു നിന്ന് ഒരു കൺട്രിയും കാനഡ എന്ന രാജ്യത്തു നിന്ന് മറ്റൊരു കൺട്രിയും കൂടി ചേർന്നിട്ടുള്ളൊരു സിനിമയായിരിക്കും 2 കൺട്രീസ്. ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ ലോക്കലായി ഒരു കൺട്രിയായിട്ടവൻ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു രീതി തന്നെയാണ്. അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ രീതികൾ കൊണ്ടും ഒക്കെയാണ് ആ പേര് അർത്ഥവത്താക്കുന്ന എന്ന് തന്നെയാണ്. പാട്ടാണെങ്കിൽ തന്നെ ഓരോ സിനിമകളിൽ ദിലീപേട്ടൻ പ്രത്യേകമായിട്ടുള്ള രസകരമായിട്ടുള്ള പാട്ട്, ഇപ്പോൾ CID മൂസോട്ട് എടുക്കുകയാണെങ്കിൽ അതിലെല്ലാം മേനെ പ്യാരിക്കിയ അങ്ങനെയുള്ള ഓരോ രസകരമായിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെയെങ്കിലും സ്പെഷ്യൽ സോങ്സ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുണ്ടോ എന്തെങ്കിലും? അല്ല, ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7-ാം കടലിനക്കരെ എന്ന് പറഞ്ഞൊരു സിനിമയാണ് നമ്മുടെ നയാഗര വാട്ടർഫോളിൻ്റെ അവിടെ നമ്മളെ കാണിച്ചിട്ടുള്ള സിനിമ. അന്ന് നമ്മൾ അത്ഭുതത്തോടെ നോക്കിയിരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് നേരിട്ട് കാണുക എന്ന് പറയുന്നൊരു
ഭാഗ്യമുണ്ടായത് ഈ കാനഡയിലെ ഈ ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ്. അവിടെ ഇതുപോലെ ഒരു വെളുവെളുത്തൊരു പെണ്ണ് എന്ന് തുടങ്ങുന്നൊരു ഗാനം ഫുൾ നയാഗ്രനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചിത്രീകരിച്ചത്. കാനഡയിൽ ഞാൻ പോയിട്ടില്ല, കാനഡയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അമേരിക്കയിൽ രണ്ട് തവണ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്, പക്ഷേ അത് അല്ലാണ്ടും അമേരിക്കയിൽ പോയിട്ടുണ്ട്, പക്ഷേ കാനഡയിൽ ഞാൻ ആദ്യമായിട്ടാണ്. അവിടുത്തെ രീതികൾ, അവിടുത്തെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ് ഈ ഐസ് വീഴുന്ന സമയം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടം വിൻ്റർ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അവരുടെ കനാൽസ് എല്ലാം ഐസാവുന്ന അവരുടെ, പിന്നെ ബോട്ടൊക്കെ മാറിയിട്ട് പിന്നെ സ്കേറ്റിംഗാണ്, ഐസ് സ്കേറ്റിംഗാണ് അതിലൂടെയൊക്കെ. അപ്പം അതൊക്കെ നേരിട്ട് ആ സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഇനി ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സമയത്ത് അവിടെ പോകണം. ഈ ഓരോ ഹ്യൂമർ ചെയ്യുമ്പോഴും നമ്മൾ അവിടെ വെച്ച് തന്നെ ഡെവലപ്പ് ചെയ്ത് പോകുന്ന ഒരുപാട് സീൻസ് ഉണ്ടാവുമല്ലോ. ഇംപ്രൈസേഷൻ നാച്ചുറലി നമ്മളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് തന്നെ ആ സമയത്ത് ആരോ പറഞ്ഞതിനെ പോലെ തമാശകളൊക്കെ ആ സമയത്ത് ഒരുപാട് തമാശകൾ കിട്ടുന്നുണ്ട്. ഷാഫിയുടെയും റാഫിയുടെ ഒക്കെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മിസ് ചെയ്യില്ല, അതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ എഡിറ്റിംഗ് ടേബിളിലാണ് ചിലപ്പോൾ അത് ഉണ്ടായേക്കാം ഇല്ലാതായേക്കാം എന്ന് പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് പെർഫോം ചെയ്യുന്ന സമയത്ത് ആ സ്വാതന്ത്ര്യം അവർ നന്നായി തരുന്നുണ്ട്. അതുപോലെ ഈ ഔട്ട് ബ്ലോക്കിൽ ഹ്യൂമർ ഏറ്റവും അധികം പറഞ്ഞിട്ടും തിരിവരണം. കാര്യം ഒരു ഒരു സംഭവം പറഞ്ഞ് സ്ക്രീനിൽ നിന്ന് ഔട്ടായാലും അതിനൊരു ഒരു ഹ്യൂമർ ആ സൈഡിൽ ഇങ്ങനെ കിടക്കും. അത് ഡബ് ചെയ്യാൻ നേരത്തെ പ്ലാൻ ചെയ്ത് ഡബ് ചെയ്യുന്നതാണോ അതോ ഓൾറെഡി അത് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡബ് ചെയ്യുന്ന ഒരുപാട് സമയത്ത് ചെയ്യാറോ? ഇങ്ങനെ നോക്കിക്കണ്ടിരുന്ന എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയാം, ചില കഥാപാത്രങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, അപ്പോൾ നമ്മളും ഉണ്ടായിരിക്കും. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും. അങ്ങനെയുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു, നമ്മൾ എൻ്റർടൈനർ സിനിമ കാണാൻ ജനം വരുമ്പോൾ അവരൊരു മിനിറ്റ് പോലും ബോറടിക്കാതെ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഇപ്പോൾ ഇതിലോട്ട് ഏറ്റവും കൂടുതൽ ഹ്യൂമർ വരുന്നത് വാട്സപ്പിലൂടെയാണ്. ഓരോ അല്ലേ, ഓരോ ചിത്രം വെച്ചിട്ടാണെങ്കിൽ പോലും വാട്സപ്പിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഈ കമൻറ്റുകൾ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ നിൽക്കുന്ന രസകരമായിട്ടുള്ള കോമഡികളുണ്ടോ? അല്ല, ഇപ്പോൾ അതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ തന്നെ തമാശ പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ തമാശകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാലും ഉടനെ കമ്പാരിസൺ ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഈ വാട്സപ്പിലെ തമാശ ഒരുപാട് തമാശകൾ വരുന്നുണ്ട്, നമ്മളിത് അറിയാണ്ടിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ചിരിച്ചു പോയതുണ്ട്. ഇപ്പോൾ ഒരു ഒരു ഒന്നുണ്ടായിരുന്നില്ലേ, ഒരു സായിപ്പ് കേരളം കാണാൻ വന്നു കഴിഞ്ഞിട്ട് ഇയാൾ പല സ്ഥലങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ വെള്ളം അത് തന്നെ ആ സമയത്ത് അലക്കണ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരാൾ കരിങ്കല്ല് ഇതിട്ടിട്ട് വെള്ളത്തിൻ്റെ അവിടെ നിന്നിട്ട് അയാൾ അയാളുടെ ജട്ടി അലക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇയാൾ കണ്ടിട്ട് ഇയാൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇയാൾ അവിടെ പോയി ചോദിച്ചു എങ്ങനെയുണ്ട് കേരള ഗോഡ്സ് ഓൺ കൺട്രി. ഗോഡ്സ് ഓൺ കൺട്രി സംഭവമൊക്കെ ഗംഭീരമാണ്, അവിടുത്തെ കാണാനൊക്കെ നല്ലതാണ്, പക്ഷേ അവിടുത്തെ ആൾക്കാരെ സമ്മതിക്കണം. കേരളത്തിൽ മലയാളീസ് എന്ന് പറഞ്ഞാൽ ഇത്ര ബലമുള്ള ആൾക്കാരാണെന്ന് അറിയില്ല കേട്ടോ. അല്ല, അവർ പാറ പൊട്ടിക്കണവരെ ജെട്ടി ഉപയോഗിച്ചിട്ടാണ് തമാശ. അല്ല, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആസ്വദിക്കാറുണ്ട്. ഞാൻ ആര് പറയുന്ന തമാശകൾ ആസ്വദിക്കുന്ന ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തമാശ മിസ്സാക്കാനുള്ളൊരു ഗുഡ് മോർണിംഗ്. എന്താണത്, നമ്മൾ ട്രെയിനിലും ബസ്സിലും മാത്രമല്ല ഇങ്ങനെ കാടുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഹോട്ടലിലൊക്കെ വന്ന് തുടങ്ങിയോ ആൾക്കാരിങ്ങനെ? ഇത് എൻ്റെ അച്ഛൻ്റെ കാല് പാറമടയിൽ പോയി വീണു, പാറ നഷ്ടപ്പെട്ടു, കാല് പൊട്ടിപ്പോയി എന്നുള്ളതാണ്. അതല്ല, ഞങ്ങളുടെ വിസിറ്റിംഗ് കാർഡാണ്, അടിച്ചപ്പോൾ വലിപ്പം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. വലിപ്പത്തിൽ അടിച്ചെന്നുള്ളൂ, എല്ലാവർക്കും വായിക്കാമല്ലോ, വലിപ്പത്തിൻ്റെ പുറത്തല്ല. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം വായിക്കാൻ വേണ്ടിട്ടാണ് വലിപ്പത്തിൽ കഴിഞ്ഞാൽ. അല്ലല്ലേ, ഞങ്ങൾ അറിഞ്ഞു, ഇവിടെ ഇന്റർവ്യൂ ആണ്, ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾക്ക് തിരക്കുള്ള വ്യക്തികളാണ് ഞങ്ങൾ. ഞങ്ങൾ ചില്ലറക്കാരൊന്നുമല്ല. നിങ്ങൾക്ക് സബാട്ടിൻ നിയർ വൈറ്റ് ഹൗസ് പടിഞ്ഞാറെമൂല വാഷിട്ടൺ. പിന്നെന്താ എഴുതിയിട്ടുണ്ടല്ലോ, പക്ഷേ ഇത് വായിച്ചാൽ വളരെ മോശമായി പോകും. പക്ഷേ എഴുതി വെച്ച് വായിച്ചാൽ വേറെ മലയാളത്തിൽ വേറെ സംശയം എന്ന് വെച്ചാല് ഇത് ഒരു ബന്ധമില്ലാത്ത സ്ഥലം പോലെ വൈറ്റ് ഹൗസിന്റെ പടിഞ്ഞാറെ മൂല വാഷിങ്ടൺ, വാഷിങ്ടൺ വേറെ സ്ഥലത്തുനിന്ന് ടൊറാണ്ടോ വേറെ സ്ഥലത്താണ്. അല്ല, രണ്ട് സ്ഥലത്തും ഉണ്ട് വീട്. ഇതൊരു ബ്രാഞ്ച് ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ മൊത്തമായിട്ട് ഒറ്റക്കടിച്ചപ്പോൾ അങ്ങനെ വന്നു മാത്രമേ ഉള്ളൂ. രണ്ട് അഡ്രസ്സും കൂടി ഒരുമിച്ച് അടിച്ചതാണ്. മാട്ടി, ഇത് മാട്ടി, ഞാൻ സബാട്ടി. ഇത് നയാ
നയാഗ്ര വെള്ളച്ചാട്ടം USA കാണാട ശരിക്കും യു എസ് എന്നാണ് ഈ വെള്ളം വരുന്നത്. കാനഡയിൽ നിന്നാണ് ശരിക്കും കാണാൻ പറ്റുന്നത്. ഞാനവിടെ പോയ ഒരാളാണെന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ എടുത്ത് പറയുന്നത്. പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ ഇതുകൂടി കൂട്ടിയിട്ട് ആദ്യമായിട്ട് പോയ ഒരാളാണ്. അത് ആദ്യം മനസ്സിലായി. ഞങ്ങളവിടെ നേരത്തെ മലയാളത്തിൽ ഞങ്ങൾ സെറ്റിൽഡ് മെറ്റിൽഡ് ഒക്കെ പറയും. ഞങ്ങളിവിടെ സ്ഥിര താമസമാണ്. അല്ല, എനിക്കൊരു കാര്യം ചോദിക്കും. ഞാനിപ്പോ ഏഷ്യാനെ വേണ്ടി ഒരു ക്രിസ്മസ് എപ്പിസോഡ് ചെയ്തോണ്ടിരിക്കും. പുതിയ പടത്തിന്റെ ഒരു പ്രൊമോഷൻ ചെയ്തോണ്ടിരിക്കും. അത് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഹോളിഡേയിൽ വന്നതാണ്. ആ സമയത്താണ് ടു കൺട്രീസ് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടത്. അതെ, ഞങ്ങൾ നാട്ടിൽ അവിടെ എല്ലായിടത്തും അമേരിക്കയിലേക്ക് വിളിക്കുന്നത്, ഞങ്ങളൊക്കെ എല്ലാവരും വിളിക്കുന്നത് ടു കൺട്രീസ് പോകുന്നു, ടു കൺട്രീസ് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ടു കൺട്രീസ് എന്ന് കണ്ടപ്പോൾ ഞങ്ങളെ കുറിച്ചുള്ള സിനിമയാണോ, ഞങ്ങളുടെ കഥയാണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ജസ്റ്റ് ഒന്ന് ചോദിക്കാം. അങ്ങനത്തെ കഥയല്ല. ഞങ്ങളുടെ കഥയാണെങ്കിൽ മറ്റു സാധനം വേണം. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ റോയൽ ആയിട്ട് രണ്ട് ടീ തന്നൂടെ. എന്താ സഭ ടീ? നമ്മളെന്ത് ചായ കുടിക്കാത്ത ആൾക്കാരാ? നിങ്ങളുടെ പേര് തന്നെ നിങ്ങൾ ചായ കുടിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാവും. സഭ ടീ എന്താണ് നിങ്ങളുടെ ബിസിനസ്? ഞങ്ങൾ ടീ ബിസിനസ് ആണ്. ടീ ബിസിനസ്. ഞങ്ങൾ മൂന്നാർ നിന്ന് മൊത്തം തേയില എടുത്തിട്ട് പോകുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്ട് ചെയ്യുന്നു. അതെ, എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ്. ഇമ്പോർട്ടിംഗ്. നിങ്ങൾ തന്നെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ തേയില കയറ്റിവിടുന്നു. ഇവിടുന്ന് ഞങ്ങൾ അവിടെ നിന്ന് സായിപ്പ് മണത്ത് പോകും, അപ്പൊ തന്നെ ഇമ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഫുള്ളായിട്ട് ഇരിക്കുന്നത്. വന്നപ്പോ തന്നെ നിങ്ങളെ കണ്ടു. പക്ഷെ ഞാൻ വിചാരിച്ചിരിക്കുന്നു. അത് രണ്ട് കൺട്രികൾ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വഭാവം കൊണ്ടുള്ള. അപ്പൊ ഈ സിനിമയുടെ കാര്യങ്ങൾ ഇന്റർവ്യൂ നടന്നോണ്ടിരിക്കണല്ലേ? ഇന്റർവ്യൂ നടന്നോണ്ടിരിക്കട്ടെ. ഞങ്ങളത് സ്വയം ഒരു ധാരണയുണ്ട് അവർക്ക് ഹോട്ടലിലെ പൊതുശല്യ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അല്ല, പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപൂർവമായിട്ട് വന്നു വീഴുന്നതാണ്. ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാർ ഇതുപോലെ വന്നിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഉടനെ തന്നെ പാത്രത്തിൽ കഴിയിട്ട് അവിടെ ഇരുന്നിട്ട് കഴിക്കല് തുടങ്ങും. അവ നമുക്കൊന്നും പറയാൻ പറ്റൂല. വേഗം പതുക്കെ പാത്രങ്ങൾ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചില ഐറ്റംസ് ഉണ്ട്. ചില ആൾക്കാർ വളരെ സ്നേഹം കൂടിയിട്ട് ന്യായമായ രീതിയിൽ വന്ന് നമ്മളോട് സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് സത്യം പറഞ്ഞാൽ അവരൊന്നും നമ്മളിപ്പോൾ ഈ സിനിമ ടു കൺട്രീസ് എന്നുള്ളത് പറയുകയാണെങ്കിൽ അവരെ കണ്ടാൽ തന്നെ അറിയാം രണ്ട് കൺട്രികളാണ്, ടു കൺട്രീസ് ആണെന്ന്. അവർക്ക് സ്വയം ഒരു ധാരണയുള്ള ആൾക്കാരാണ് തോന്നുന്നത്. എവിടെ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ സെൽഫി ഇപ്പോഴൊരു എന്താ പറയുന്നത്, അതൊരു ഫാഷന്റെ ഭാഗമായി മാറിയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ രാവിലെ തന്നെ എടുത്തിട്ട് എടുത്തു നോക്കി അതും ഒരു സുഖം കാണുന്ന ഒരു സ്വഭാവമായി തുടങ്ങി നമ്മളുടെ. അപ്പൊ അത് എന്താ പറയണത്, ദിലീപ് അണ്ണ ഈ കർണാടക സൈഡ് എന്താണ് ബന്ധമുള്ളത്? കർണാരൻ സാറായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കർണാരൻ സാർ, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അത് ഏഴാം ക്ലാസ് പഠിപ്പിച്ച കർണാരൻ സാറുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്നോ? കർണാരൻ പിള്ള സാറ്, കർണാരൻ സാർ. ഞാൻ വിചാരിച്ചു നമ്മുടെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദിലീപിന്റെ ഒരു ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഈ തെങ്ങ് ചരിച്ച കേട്ടിട്ടുണ്ട്, ഇത് പുരിയൻ ചരിച്ചൊരു കഥ ഞാനത് ഒരു ഇന്റർവ്യൂവിൽ കേട്ടതാണ്. അതെന്താണ് പുരികൻ ചരിച്ച? ഈ കർണാരൻ പിള്ള സാർ എന്ന് പറഞ്ഞ സാറ് അദ്ദേഹം മരിച്ചുപോയി. എന്നെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന സാറാണ്. ഈ കൂടുതൽ അറിയുന്ന പോലീസുകാരെ രണ്ടടി കൂടുതലടിക്കുന്ന പറഞ്ഞ പോലത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അതിൽ. അതെന്താണെന്ന് വെച്ചാൽ, പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം എന്നോട് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ പഠിപ്പിച്ച പുള്ളി തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനെ പഠിപ്പിച്ച് മലയാള സ്കൂളിൽ നിന്ന് പതുക്കെ പുള്ളി ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു. അപ്പോൾ അങ്ങോട്ട് വന്നു. അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഓരോ കുട്ടികളെ എണീപ്പിച്ച് നിർത്തി വീട് സ്ഥലം ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ ഞാൻ ദേശം ദേശത്തവിടെ ഞാൻ പറഞ്ഞു ദേശം ഇങ്ങനെ കടവിൻ്റെ അടുത്താണ്. ദേശം കടവിൻ്റെ അവിടെ ഏത് വീട്ടിലെ? ഞാൻ പറഞ്ഞു അവിടെ കൂക്കമ്പാറ പറഞ്ഞ വീട്ടിലെ. കൂക്കമ്പാറയിൽ ആരുടെ മകനാണ് നീ? ഞാൻ പറഞ്ഞു അവിടെ പറ്റപ്പനാപ്പ പിള്ള അപ്പൂൻ്റെ മോനാണോ നീ?
ചപ്പു എന്നാണ് അച്ഛനെ അവിടേക്ക് വിളിക്കുന്നത്. അമ്മ പറഞ്ഞു, അതെ സാറിനറിയോ, നിന്റെ അച്ഛനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവമേ, അച്ഛന് കൊടുക്കാൻ നിന്ന് തല്ലൂര് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ ദിവസം പുള്ളി വന്ന് പോകുമ്പോ ഒരട്ടി എനിക്ക് കിട്ടും, അതിനുള്ള ഐറ്റം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. തല്ലുള്ളി എന്നുള്ളൊരു പേരുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു, ഇന്ന് ഞാൻ തല്ല് കൊള്ളില്ല എന്നുള്ള എൻ്റെ തീരുമാനമാണ്. അങ്ങനെ പുള്ളിയൊരു തമാശ പറഞ്ഞു. തമാശ എല്ലാവരും ചിരിച്ചു, ഞാനും ചിരിച്ചു. നല്ല തമാശയായിരുന്നു. ചിരിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുള്ളിയും ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പുള്ളി ചിരിച്ച് പെട്ടെന്ന് അങ്ങോട്ട് എന്നെ നോക്കിട്ടു വീരനോടായി. അപ്പം പിള്ളേരൊക്കെ എന്നെ നോക്കി പുള്ളിനെ നോക്കി എല്ലാവരും ചിരിച്ചോണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ചിരിച്ചിട്ട് ഞാനിങ്ങനെ അത് കഴിഞ്ഞിട്ട് പതുക്കെ ഞാൻ പുസ്തകം തുറന്ന് എഴുതാനൊക്കെ തുടങ്ങി. എഴുതിയിട്ട് പതുക്കെ വെച്ചിട്ട് പുള്ളീനെ ഇങ്ങനെ നോക്കും. അതിനിപ്പം പുള്ളി എന്നെ തന്നെ നോക്കിയൊക്കെ ക്ലാസ് പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ്. പിന്നെ ഞാനിതുപോലെ എഴുതി വരക്കലൊക്കെ തുടങ്ങി. പുള്ളി എന്നെ പതുക്കെ ഇങ്ങനെ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളി അപ്പോഴും എന്നെ തന്നെ നോക്കിക്കാം. കാരണം ഇനി ആകെ 5 മിനിറ്റുള്ളൂ. ഈ 5 മിനിറ്റിനുള്ളിൽ ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ തല്ലു വാങ്ങിക്കില്ല എന്ന്. പുള്ളി എന്നെ തല്ലിയിട്ട് പോകുള്ളൂ എന്നുള്ള തീരുമാനം പുള്ളിക്കും. അപ്പോൾ ഇങ്ങനെ പോയി കിടച്ചപ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻ്റാണ് ക്ലാസ്. പിള്ളേർ പുള്ളിനെ നോക്കും, എന്നെ നോക്കും, എന്നെ നോക്കും, ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയ സമയത്ത് പുള്ളി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, പുള്ളി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെയും ഇങ്ങനെ താഴെ പോയിട്ട് പിന്നെ ഉരുകം അറിയാണ്ട് ഇങ്ങനെ കാണിച്ചു. അയ്യോ, അതിനൊന്ന് കോസ്റ്റ് കാണിക്കുന്നത് അധ്യാപകനെ നോക്കി അതിനടി. പിള്ളേരെ ഒറ്റ ചിരി, കാരണം എൻ്റെ തീരുമാനം ഇന്ന് ഞാൻ അടി വാങ്ങുന്നില്ല എന്ന് എൻ്റെ കൂട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പൊ അതാണ് പുരുക്കം ചെയ്യിച്ച കഥ. അതാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിൽ പറയുമ്പോൾ രസകരമായ നമ്മൾ അവയവങ്ങൾ നമ്മളെ ചതിക്കുന്ന സംഭവങ്ങളാണ്. ഈ മൈബോസ് പോലുള്ള സിനിമകളിൽ നിങ്ങളുടെ ഒരു ജോഡി ഭയങ്കരമായിരുന്നു. മമതയും തിരുവരനും ആയിട്ടുള്ള ജോഡി, അതിനകത്ത് ഒരു ഓരോ അലർച്ചകളും ഒക്കെ രസകരമായിട്ടൊരു പ്രത്യേക പാറ്റേണും ചെയ്ത. അതുപോലെ ഈ സിനിമയിലുള്ള കോമ്പിനേഷൻ സീനുകൾ, അത് ഇടി അടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് ഇവര് ഭയങ്കര ഇഷ്ടത്തിലിരിക്കണ കാണാം, ഇടയ്ക്ക് വേറെ ആംഗിളിൽ കാണാം. അത് സിനിമ കാണുമ്പോഴാണ് എൻ്റെ രസകരമായ ഒരു അവസ്ഥ. ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെക്കാളും നല്ലത്. കാരണം വെച്ചാൽ മമതയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു തമാശ പറയുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് അപൂർവ ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്നാണ്. അത് അങ്ങനെ കപ്പാസിറ്റി ഉള്ള ഹീറോയിൻസിൽ ഒരാളാണ് മമത. ദിലീപനെ കാണുമ്പോൾ ഇപ്പോൾ ഒരു ആക്ടർന്ന് അതിലുപരി തന്നെ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ അങ്ങനെ ഒരുപാട് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്, ബിസിനസ് മാൻ. അപ്പോൾ ഈ ടെൻഷൻ ഒന്നും ദിലീപന്റെ മുഖത്ത് ഒരു സമയത്ത് ഒരു ഇല്ല. അതെ, ഒരു ടെൻഷനും എങ്ങനെയാണ് ഈ ടെൻഷൻ ഇല്ലാതെ? നമ്മുടെ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രം ടെൻഷൻ നാച്ചുറലി, മറ്റുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കുന്ന ടെൻഷൻ മുഴുവൻ നമുക്കുള്ള ടെൻഷനാണ്. അല്ല, അതുകൊണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് പക്ഷെ നമ്മളിതെല്ലാം മറന്നിട്ട് വേണമല്ലോ. കാരണം നമ്മൾ ചെയ്യുന്ന തമാശയാണ്. നമ്മുടെ മനസ്സ് കറക്റ്റായിട്ട് നിന്നില്ലെങ്കിൽ നമ്മുടെ കൈയും കാലും അതിനനുസരിച്ച് ഇറങ്ങില്ല, ബ്രെയിൻ വർക്ക് ചെയ്യില്ല. കാരണം നമ്മൾ ഇംപ്രൈസേഷനും കാര്യങ്ങളൊക്കെ നിറയുള്ളത് കൊണ്ട്. പിന്നെ അതിലൂടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് തന്നെ 2020 പോലൊരു പടം, ആ പടം ഇത്രയും ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ നേട്ടം തന്നെയാണ്. എങ്ങനെയാണ് ഇത്രയും ആർട്ടിസ്റ്റുകളെ ഒന്നിച്ച് കൊണ്ടുവരുന്ന വലിയൊരു ടെൻഷൻ പിടിച്ചൊരു കാര്യമില്ല? നല്ലൊരു എക്സ്പീരിയൻസ്. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഒരുപാട് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല പ്രാക്ടിക്കൽ ക്ലാസ്സിലൊന്നാണ്. പിന്നെ എവിടെയും ചെന്ന് എന്തും ചെയ്യാന്ന് പറഞ്ഞ ധൈര്യം കിട്ടും. ഞാനൊരുവിധ ആൾക്കാരുടെ മുമ്പിലൊക്കെ ക്ലാപ്പടിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു ടീം വർക്ക് ഭയങ്കരമായിട്ട് അതിനകത്തുണ്ട്. പിന്നെ ഏറ്റവും വലിയ അതിനകത്ത് ഇന്നസെന്റ് ഏട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യനോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമാണ് ആ ഒരു പ്രോജക്റ്റ്. അല്ല, നിങ്ങളല്ലേ നേരത്തെ മാട്ടി ആൻഡ് സബാട്ടി. സബാട്ടി മാട്ടി, നിങ്ങൾ ഗ്ലാസ് ഒക്കെ മേളിലേക്ക് ആയിരിക്കും. റൂമിൽ പോയി ഒരു റൂമിൽ മാട്ടി. ഓ ശരി, അതാണ് ഗ്ലാസ് മേളിലേക്ക് ആയത്. പെട്ടെന്ന് ഞങ്ങൾ ചുമ്മാ തെറ്റിദ്ധരിച്ചു, സോറി കേട്ടോ. ഞങ്ങൾ ഞങ്ങളുടെ കഥ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ചൂടാകാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നിങ്ങളുടെ കഥ എടുക്കായിരുന്നു തോന്നി. ടു കൺട്രീസ് ഞാൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് പറഞ്ഞു. എന്തോ ദിലീപേട്ടനെ വെച്ച് പടം പിടിക്കണോ, പടം എടുക്കണോ, റൂമിൽ വെച്ച് ഞങ്ങൾ ഒരു തിങ്ക് ചെയ്തു. ഞങ്ങൾ പിടിക്കണം. അല്ല, ഞങ്ങള് ഇത്ര പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ പെടുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ ഒന്ന് പെടുത്താന്ന് വിചാരിച്ചു. അതെ, ഞങ്ങള് വേണമെങ്കിലും നമുക്ക് ഷാറൂഖ് ഖാനെ വെച്ചോ സൽമാൻ ഖാനെ വെച്ചോ ഒക്കെ ചെയ്യാം. പക്ഷെ എന്തായാലും നമ്മള് ഇപ്പൊ ഇത്ര പരിചയപ്പെട്ട സ്ഥിതിക്ക് താങ്കളെ വെച്ച് അങ്ങോട്ട് പോകാനുള്ള മനസ്സില്ല. അസഹിഷ്ണുതാ മോനെന്ന് പറഞ്ഞേ. അസഹിഷ്ണുതാ
അതങ്ങനെ ഇന്റർവ്യൂ തീർത്തുവിടാനുള്ള അല്ലല്ലോ ഒരു സിനിമ ഒരു പടം പിടിക്കണമെന്നുള്ള ചെറിയൊരു ആഗ്രഹം പറഞ്ഞു അത് അദ്ദേഹം പറയട്ടെ തീരുമാനങ്ങൾ ജ്യൂസ് കുടിക്കേ ഫ്രീ ആയിട്ട് കിട്ടണമല്ലോ ഇങ്ങനെ കുടി കുടി ഈ സമയത്തൊക്കെ കിട്ടുള്ളൂ ഇങ്ങനെ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു നമ്മളെ അവിടെ ഓക്കെ ഇതിന്റെ കാര്യം കഥ ഞങ്ങള് അത് സത്യത്തിൽ പച്ചവെള്ളത്തിൽ കളർ വ്യത്യാസം കണ്ടപ്പോഴും മനസ്സിലായി ഇത് പറ്റിപ്പില്ലേ അതല്ല നമ്മളിപ്പോ സീരിയസ് ഞങ്ങൾ രണ്ടാഴ്ച ലീവുള്ളൂ രണ്ടാഴ്ച കൊണ്ട് ഈ പടം പിടിച്ച് നിങ്ങൾക്ക് റിലീസ് ചെയ്തിട്ട് വേണം പോവാൻ റിലീസ് ചെയ്തിട്ട് എല്ലാം ഫാസ്റ്റ് ആയിരിക്കണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് അമേരിക്ക സൂപ്പർ ഫാസ്റ്റ് ആണ് ഇപ്പൊ നമുക്ക് കഥ എന്ന് പറയുന്നത് ഡേറ്റ് മേടിക്കണം ആദ്യം ഡേറ്റ് നോക്കണം പിന്നെ കഥ ആദ്യം ഇഷ്ടപ്പെടണം ആദ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഡേറ്റ് ഇഷ്ടപ്പെടുമല്ലോ അത് ഇഷ്ടപ്പെടാതെ എവിടെ പോകുന്നു രണ്ടെണ്ണം ഓടിച്ച് ആരും കുറ്റപ്പെടും ഇവിടെ ഒന്നാമത് മദ്യഷാപ്പ് ഇതൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ് ബാറുകൾ അടച്ചു അതുപോലെ മദ്യേജ് കലാസൃഷ്ടിയെ നശിപ്പിക്കാന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു സിനിമ ഞങ്ങൾക്ക് എടുക്കണം ഒറ്റപ്പെടാം അല്ല ഇപ്പൊ ഈ സിനിമ എന്തായാലും പിടിക്കാൻ പറ്റില്ല ഇതിപ്പോ റിലീസ് അതിലൊന്നും ഇടപെടാൻ പറ്റൂല അത് ചെറിയ പടമല്ല ഇത് ഞങ്ങൾ ക്രോർ പടക്കുന്നതാണ് ഏഴാം കടലിൽ അക്കരെ മൂന്നര കോറ് വിടാം ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് പോന്നിരിക്കുക ഞങ്ങൾ ക്രിസ്മസ് ആയിട്ട് നുണ പറയുന്ന ആൾക്കാരല്ല മൂന്നര കോർ ഞാൻ പോയി മൂന്നര കോർ പോയി അങ്ങനെ ഏഴ് കോരി കഴിഞ്ഞാൽ ഞങ്ങൾ റിട്ടേൺ അടിക്കാനോ ദിലീപിനെ പോലത്തെ ഒരു വ്യക്തിയെ കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 200 കോരും നല്ല കഥയാണ് നല്ല സിനിമ ഇങ്ങനെ ഓടും അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ആദ്യം കഥയൊക്കെ നോക്കി ഡേറ്റ് ഒക്കെ നോക്കി സിനിമ കണ്ടിട്ട് ഇങ്ങനെ ഓടും അല്ല അതല്ല നല്ല സിനിമയാണെങ്കിൽ ഓടും കാണാൻ ഓടും എന്താ സബാട്ടി അല്ല സമയം പോലെ ഒന്ന് നോക്കിട്ട് കഥ നോക്കി നിങ്ങളെ കണ്ടിന്യൂ ഞങ്ങൾ എന്തറിയാം ഞങ്ങൾ ചെറിയൊരു കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സിനിമയെ കുറിച്ച് നാരങ്ങാണല്ലേ ഇത് പച്ചോള്ള പിന്നെ കാണുമ്പോ എന്റെ അമ്മേ ഇങ്ങനെ കഥ പറയാനുള്ള ആൾക്കാരൊക്കെ കാണാറുണ്ട് അയ്യോ ഇത് ഒരു ദിവസം നമ്മൾ ഏകദേശം ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട് നമ്മൾ കഥ കേൾക്കാനിരിക്കുമ്പോൾ ദൈവമേ ഇതിൽ ഒരു നല്ല കഥ കിട്ടണേ എന്ന് വിചാരിച്ചിട്ടാണ് കേൾക്കാനിരിക്കുന്നത് ഇത് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ആണെങ്കിൽ ഇതിന് മുമ്പ് പോയിട്ടുണ്ട് ദിലീപൻ പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ അനുഭവങ്ങൾ ദിലീപൻ ഓരോ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് എങ്കിലും ഈ അമേരിക്ക പോലുള്ള സ്ഥലമാണ് കാനഡയുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അമേരിക്ക ഈ അമേരിക്ക ആയിട്ട് നേരത്തെ പോയുള്ള എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അമേരിക്കയിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം ഞാൻ എവിടെയോ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഞാൻ നാദൃശ്യം ജയറാമേൻ്റെ കൂടെ ആദ്യം പോകുന്നത് അന്ന് കെ എസ് പ്രസാദ് ഏട്ടനാണ് ഞങ്ങൾക്ക് ഞാൻ നാദൃശ്യം പ്രസാദായിരുന്നാണ് മിമിക്രിയുടെ സെക്ഷൻ അപ്പം ഞങ്ങൾ അമേരിക്കയിൽ ഷോയ്ക്ക് പോയി അപ്പം ഞാൻ എല്ലാ ഭക്ഷണമൊന്നും കഴിക്കില്ല എനിക്ക് എങ്ങനെയായാലും ചോറും ഇവിടുത്തെ നാടൻ കറി എന്തെങ്കിലും കിട്ടണം അപ്പം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടുണ്ട് ഈ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോയിട്ട് ഭക്ഷണം അപ്പം ഞങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന് പൈസ തരിക ഞങ്ങൾ മൂന്നുപേരും വേറൊരു സ്ഥലത്ത് താമസിക്കുന്നത് ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ അന്ന് നമ്മൾ മിമിക്രിക്കാരാണ് ആർട്ടിസ്റ്റുകളൊക്കെ വേറെ സ്ഥലത്തും ഞങ്ങൾ വേറെ സ്ഥലത്തും ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ സ്വരുക്കൂട്ടി വയ്ക്കും അന്ന് $20 അപ്പോൾ ഒരു ദിവസം $20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നെന്ത് 1000 രൂപയുടെ ഇതുണ്ട് അപ്പോൾ ഷോ ഇല്ലാത്ത ദിവസമൊക്കെ നമുക്ക് 1000 രൂപ വെച്ച് വരും പക്ഷെ ഭക്ഷണം കഴിക്കണം നമ്മൾ വൈകിയൊക്കെ എഴുന്നേക്കും വൈകിയൊക്കെ എഴുന്നേറ്റിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കോഫിയും ഒരു ബണ്ണും കിട്ടും അത് ഫ്രീ ആണ് അപ്പം ഞാൻ രാവിലെ പോയി അതൊക്കെ എടുത്തുകൊണ്ടെന്ന് വയ്ക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് അവിടെ വിളിച്ചിട്ട് പോകും അപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ നമുക്ക് മടിയാണ് കാരണം ഫ്രണ്ടിൻ്റെ വൈഫ് ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും പിന്നെ അവരും ജോലിയിലാണ് പുള്ളിയും ജോലിയിലാണ് അപ്പോൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ നമ്മൾ സംസാരിച്ചു അവരുടെ വീട്ടിൽ എന്ത് വിചാരിക്കും നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പതുക്കെ നമുക്ക് കുറ്റമെന്ന് തോന്നിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു വൈഫ് ഇല്ലാത്ത സമയത്ത് പോവാം അവരുണ്ടാക്കി വെച്ചോട്ടെ അവർ മുമ്പിലിരുന്ന് കഴിക്കട്ടല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ വൈകിട്ട് ഒരു ദിവസം എന്താണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുള്ളത് കൊണ്ട് പുള്ളിക്ക് വൈഫ് ജോലിക്ക് പോയിക്കുക വരാൻ ലേറ്റായി അപ്പോൾ പുള്ളിക്ക് പുള്ളി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെ വിളിക്കാൻ വന്നു വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ വരണം വഴി ഇന്ന സ്ഥലമാണ് അപ്പോൾ പ്രസാദം പറഞ്ഞു എനിക്കറിയാം വഴിയൊക്കെ എനിക്കറിയാം ഞങ്ങൾ എത്തിക്കോളാം ഒരു പ്രശ്നമില്ല 8:30 നമ്മളവിടെ ഉണ്ടാവും
എന്ന് പറഞ്ഞു. ഞാൻ 11 മണിക്ക് പുള്ളിയുടെ വൈഫ് വരും, ആ അതാണ് 11 മണിക്ക് പുള്ളിയുടെ വൈഫ് വരും, അതിനു മുമ്പ് കഴിച്ചിട്ട് പോരണം ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ 8:30 ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേറെ 2 ബണ്ണിരിപ്പുണ്ടായിരുന്നു, ആ ബണ്ണ് അത് കളഞ്ഞേക്ക്, അത് കളഞ്ഞു, അവിടെ ഇരുന്ന് വെള്ളമൊക്കെ എല്ലാം കളഞ്ഞെല്ലാം വൃത്തിയൊക്കെ ആക്കി നമ്മൾ എന്നാൽ പിന്നെ ഇറങ്ങാമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ പൈസ കൊണ്ടു നടക്കണ്ട റോട്ടിൽ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ ആൾക്കാർ നടക്കുന്ന റോട്ടിൽ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു കാൽക്കുലേഷൻ നമുക്കറിയാം ഇന്ന സ്ഥലത്താണ് വീട്, അപ്പോൾ അതെങ്ങനെയും പെട്ടെന്ന് ചെല്ലാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി, പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പാസ്പോർട്ടൊക്കെ റൂമിലാണ് ഇരിക്കുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ല, കാരണം പിന്നെ വണ്ടികളൊക്കെ പോലീസ് വണ്ടി കണ്ട മരത്തിൻ്റെ ബാക്കിൽ പൊളിക്കുക, കാരണം റോട്ടിലൊന്നും ഒരു മനുഷ്യനില്ല. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ ഭയന്ന് നടക്കണതിൻ്റെ ഇടയിൽ വഴി തെറ്റിപ്പോയി, പിന്നെ ഏത് വഴിക്കാണ് നീങ്ങേണ്ടതെന്ന് ഒരു പിടിയില്ല. അങ്ങനെ 9:30 10:30 അപ്പം അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക ഒരു പിടിയില്ല, ഞങ്ങളുടെ ഹോട്ടലും കാണാനില്ല. അങ്ങനെ നടന്ന് നടന്ന് അപ്പോൾ അതിനിടയ്ക്ക് പ്രസാദേട്ടനോട് ദേഷ്യം തുടങ്ങി. അന്ന് എനിക്ക് പ്രസാദേട്ട എന്ന് വിളിച്ച ആളൊക്കെ നമ്മൾ വേറെ ദേഷ്യത്തിലൊക്കെ വിളിക്കാൻ തുടങ്ങി, കാരണം നമ്മുടെ ഒരു മാനസികാവസ്ഥ ഭീകര. പൈസയാണെങ്കിൽ റൂമിലും വെച്ചു, ഒന്നുമില്ല, 3 പേരിങ്ങനെ നടക്കുക, അല്ല എന്നാൽ പിന്നെ അവിടെയാണെങ്കിലോ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കി നടന്ന് 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 ഒരു പിടിയും കിട്ടണില്ല, എവിടെ നിന്നും മനസ്സിലാവില്ല. അങ്ങനെ ഏകദേശം 1 മണി രാത്രിയായിട്ട് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ടോംബ് പോലെ ഉണ്ട് ഹോട്ടലിൻ്റെ പരിസരത്ത്, അത് കണ്ട് രാത്രി 1:30 ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് കയറുകയാണ്. ചെന്നിട്ട് വെള്ളമില്ല, ആ കേക്ക് അത് കളഞ്ഞത് വേസ്റ്റ് ബോക്സിൽ ചവിട്ടി കൂട്ടിട്ട് ആകെ വിഷമായിട്ട് ആ രാത്രിയിൽ പട്ടിണി കിടന്ന് ശരിക്കും. അല്ല അമേരിക്കയിൽ പൈസയും കയ്യിൽ വെച്ചിട്ട്, കാരണം ബാക്കി എല്ലാ ഷോപ്പ്സ് അടച്ചു, പിന്നെ പുറത്തേക്ക് നോക്കി കഴിയുമ്പോൾ ഒന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ചോറ് പുറത്തുനിന്നും കിട്ടാൻ ഇല്ല എന്ന് പറഞ്ഞ ആ ഒരവസ്ഥ, എല്ലാം അടച്ചുപോയി. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം പട്ടിണി കിടന്നു. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഭക്ഷണം ഉണ്ടാവും കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പുറത്തു പോയാലും റൂമിലുള്ള ഭക്ഷണം സേഫാക്കി വെക്കും, നടന്നില്ലെങ്കിൽ വന്നാലേ പഴവും. ഇതിലൂടെ ഈ CCL എന്ന് പറയുന്നത്, അപ്പോൾ ഒരുപാട് താരങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട് ഒരുപാട് പേര്. ചേട്ടന് സ്പോർട്സിൽ താല്പര്യമില്ലാഞ്ഞിട്ടാണോ അതോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മേഖല, ഫുട്ബോൾ ക്രിക്കറ്റ്? എന്നെ വിളിച്ചു, ക്രിക്കറ്റും ഫുട്ബോളും സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് കൈകാര്യം ചെയ്ത ആൾക്കാരാണ് നമ്മളൊക്കെ, അതിനോടൊക്കെ പറഞ്ഞ് പിന്നെ മിമിക്രിയിലേക്കായി ശ്രദ്ധയൊക്കെ മാറിയത്, പിന്നെ മിമിക്രി സിനിമ തമാശകൾ അങ്ങനെയുള്ള ചിന്തകളായി മാറി. പിന്നെ നമ്മൾ ഈ അമ്മയിലെ നമ്മൾ അന്ന് വിളിച്ചിട്ട് സെലിബ്രിറ്റി ക്രിക്കറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ നിന്ന് പതുക്കെ വന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നമ്മൾ ജീവിക്കുന്ന മുഖം കൊണ്ടാണ് ഒരു പന്തൊരു കീറി കണ്ണങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സമ്മം പോയ നമ്മുടെ ഐറ്റംസൊക്കെ കുഴപ്പമായി, മനസ്സിലായില്ലേ? ഞാൻ അതിൽ ഭയങ്കര നിങ്ങളുടെ, അപ്പം ഞാൻ മാത്രമല്ല ഫോർ ഒരു ക്യാച്ച് മിസ് ചെയ്യുക, ഒരു ഫോറ് നമ്മളെ കാലിൻ്റെ റെഗുലി അങ്ങോട്ട് പോയി, ഒരു അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളോട് സ്നേഹിക്കുന്ന ഈ ഓഡിയൻസ് തന്നെ ഇവനൊക്കെ അവരുടെ പണിയില്ലേ ആത്തെറിയണം, അവൻ്റെ സിനിമ കണ്ടട്ടാ അവൻ വന്നേക്കണം, കോമഡി ആണെങ്കിൽ ഇവിടെ വന്നിട്ട് വെറുതെ സ്റ്റേഡിയത്തിൽ കിടന്നിട്ട് അത് കേൾക്കണം, എന്തിനാ അപ്പം മൊത്തം റിസ്ക്കാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ കാണാൻ വന്നിരുന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളന്ന്. ഞങ്ങൾക്കൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ ഇങ്ങനെ നമ്മൾ ഈ ഹാൻഡ്സ് ഒക്കെ തൂക്കുന്നത് പോലെ ഭയങ്കരമായിട്ടൊരു മാല പോലെ ഗുളിക തൂക്കിയിട്ടു. എന്താ ഡോക്ടർ ഇത്? നമുക്ക് ടെൻഷൻ മാറ്റുന്നൊരു ഗുളികയാണ്. നിങ്ങൾക്ക് എപ്പോൾ കളിയിൽ ടെൻഷൻ ഉണ്ടോ ഇത് കഴിച്ചാൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ല, അതിപ്പോൾ ഒരു ക്യാച്ച് നിങ്ങൾ എടുത്തു അത് പോയി, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അടുത്ത എടുക്കാനുള്ളൊരു മെൻറ്റാലിറ്റി മൈൻഡ് പവർ കൂട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ 95 ഓൾ ഔട്ട് ആയി, അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഞാൻ നോക്കുക ഒരു ഗുളിക അത് രൂപ വെച്ചപ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് ഇറങ്ങാൻ പോവാ, നിങ്ങൾ കളി കണ്ട് എനിക്ക് ടെൻഷൻ പോകുന്നത് ഞാൻ ആ ഗുളിയ നേരിട്ട് പറയാൻ കാര്യം ഒരാളുടെ ഒരു ഒരു പ്രത്യേക അവസ്ഥയാണ് അതൊക്കെ മാർട്ടിന് സെബാട്ടിനുമാണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞപ്പോ തന്നെ ഡേറ്റ് തന്നു, 2 മാസത്തൊക്കെ ഡേറ്റ് തന്നു, നാളെ രാവിലെ പൂജ, ഉച്ചക്ക് ഷൂട്ടിങ്, രാത്രി പാക്കിങ്, രാത്രി റൂമിലേക്ക് പോകണം. ഹലോ, അപ്പൊ പണം തുടങ്ങാം.
പേര് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞു ടു സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ടു മുനിസിപ്പാലിറ്റി. നിങ്ങൾ ആളുകൾ കൊള്ളാലോ, നിങ്ങൾ തന്നെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത് നല്ല വിജയം, നല്ല അഭിപ്രായം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പേര് ഇഷ്ടപ്പെട്ടു, പടം ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ ടു സ്റ്റേറ്റ് അല്ലെങ്കിൽ ടു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ടു കോർപ്പറേഷൻ ടു പഞ്ചായത്ത് ഏതെങ്കിലും വിജയ ഫോർമുല. നിങ്ങൾ എങ്ങനെ തീരുമാനിച്ചെങ്കിലും ഞാൻ നിങ്ങളോട് ഡേറ്റ് തരാന്ന് പറഞ്ഞു. ഓപ്പണിംഗ് എന്ത് പറഞ്ഞു? ഓപ്പണിംഗ് പറഞ്ഞില്ല, നമ്മൾ പരിചയപ്പെട്ട സീക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ഡേറ്റ് ചെയ്യും, ഷാറൂഖ് ഖാന്റെ ഡേറ്റ് കളയാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഷാറൂഖ് ഖാന്റെ പേര് കളഞ്ഞു. നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. ഇല്ലാത്ത കാര്യം പറയുന്ന ആൾക്കാരാണ് പിന്നെ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ വരും? ഞങ്ങളിത് ഉണ്ടായ സംഭവമല്ലേ. ഇനിയിപ്പോ ഇവർ ചെയ്യാൻ പോകുന്ന ദിലീപന്റെ പടം എടുത്തിട്ട് നാളെ പോസ്റ്റ് ചെയ്യും ന്യൂസ് സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇവര് തന്നെ ഞങ്ങള് ഇരുന്ന് സംസാരിക്കുന്നിടത്ത് വന്നിട്ട് നിങ്ങൾക്ക് അത്രീസ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ വന്നിട്ട് അങ്ങോട്ട് ഏറ്റെടുത്ത എല്ലാ കൺട്രികളും പറഞ്ഞ അടുത്ത വർഷത്തൊന്നും നടക്കണമെന്നില്ല. മനസ്സോടുകൂടി വരും, ഞങ്ങൾ രണ്ടുപേരും കൂടി കഥ എഴുതും, എന്നിട്ട് ഞങ്ങൾ വിളിക്കും. ഇത് പ്ലേറ്റ് അല്ലേ? അമേരിക്കയിൽ 15 മെഗാഷോ. അമേരിക്കയിൽ നമ്മളിപ്പോ 2016 അത് തന്നെ നിങ്ങൾക്ക് മര്യാദക്ക് പറയാൻ പറ്റുന്നു. അത് തന്നെ മര്യാദക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ നിങ്ങൾ പറയണ പോലെ പെട്ടെന്ന് പോയിട്ട് ഷോ ചെയ്യാം. ഇതുവരെ കാണാത്ത ഒരു പരിപാടിയായിരിക്കും, 2 മണിക്കൂർ ആരും ഇതുവരെ കാണാത്ത ഇരുട്ടത്തായിരിക്കണം നടത്തേണ്ടത്. അതല്ലെന്ന് നിങ്ങൾ എന്ത് ഉദ്ദേശിക്കണം? ഇതുവരെ ആരും കാണാത്ത ഒരു പരിപാടിയായിരിക്കണം, 2.5 മണിക്കൂർ 3.5 മണിക്കൂർ നമുക്ക് നടത്തേണ്ടിരുന്ന പോലെ. അപ്പൊ ആർക്കും കാണാൻ പറ്റില്ല. ചേട്ടാ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മിക്സ് നടന്ന ഒരു പരിപാടിയാണ്. മിക്സിംഗ് ഉണ്ടാവുമല്ലോ പരിപാടിയുടെ പുറകിൽ, ഇപ്പോൾ സ്റ്റേജിന്റെ പുറകിൽ മിക്സിംഗ് നടക്കുമല്ലോ, അതിനൊക്കെ നമ്മളുണ്ടല്ലോ. അതേ പറഞ്ഞ നമുക്കത് താല്പര്യമില്ല. മെഗാഷോ നടക്കൂല, നിങ്ങൾ പറയാം. നിങ്ങളുടെ ഷൂട്ടിംഗ് നിങ്ങളൊന്നും ശരിയാവുന്ന ആൾക്കാരല്ല. നിങ്ങൾ കണ്ട തന്നെ അറിയാം കുഴപ്പമില്ല. നിങ്ങൾ ഈ മെനഗട്ട ഷോയ്ക്ക് പറ്റിയ ആൾക്കാരല്ലേ? അയ്യോ, മെഗാഷോ അല്ല, നിങ്ങൾ മെനഗട്ട ഷോയുടെ ആൾക്കാരാ. ക്രിസ്മസ് ഒന്നുമില്ല. ഇത് നമുക്കിതൊക്കെ പഠിക്കാനുള്ള സാധനങ്ങളാണ്. നമുക്ക് ലൈഫിൽ ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇതിൽ ഇതിൽ നിന്ന് കുറെ സംഭവങ്ങൾ നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ എന്ത് ഡീസന്റ് ആയി വന്ന ആൾക്കാരാണ്. ഇനി ഏത് രൂപത്തിലാ വരാൻ പോണേ നമുക്കറിയാം. അല്ലല്ലെ ചേട്ടന്റെ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും അതിനു മുമ്പ് നമുക്ക് കുറെ ഇഷ്യൂസ് കാണാറുണ്ട്. കുറെ പ്രശ്നങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോഴാണ് അറിയാം ദിലീപന്റെ സിനിമ പുതിയത് ഇറങ്ങാൻ. അത് പുതിയൊരു 1.5 വർഷമായിട്ടുള്ള കാര്യം. നമ്മള് ആഡ് നമ്മള് സിനിമ വരാൻ പോകുന്നു പറഞ്ഞതിന് മുമ്പ് വേറെ ആൾക്കാർ തുടങ്ങും. അപ്പൊ എന്റെ അടുത്ത് ഫ്രണ്ട്സ് വിളിച്ചിട്ട് ചോദിക്കാൻ, ആ എടാ നിന്റെ സിനിമ വരാറായല്ലേ, പക്ഷെ എന്ത് പറ്റി? അല്ല വാട്സപ്പിൽ വേറെ കുറച്ച് നിന്നെ കുറച്ച് കുറെ കാര്യങ്ങൾ ഇറങ്ങിയിട്ടല്ലോ. അപ്പൊ എനിക്ക് അപ്പോഴാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല, പിന്നെ എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഈ സിനിമയ്ക്ക് മുമ്പ് ഇനി എന്തൊക്കെ വരാൻ പോകണമെന്ന് അറിഞ്ഞൂടാ. പിന്നെ ചേട്ടാ, ഈ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ടെൻഷനൊക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഓടിയെത്തുന്ന ആളാണ് നാഷ് എന്ന് പറയുന്നല്ലേ. നാഷൊക്കെ ഒരു പടം ഇറക്കിയപ്പോൾ ചേട്ടൻ ഓടി ചെന്നിരുന്നോ അതോ നാഷൊക്കെ ഓടി വന്നിരുന്നോ? നാദശ ചെയ്ത സിനിമ നല്ല വിജയമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു ആ സമയത്ത് വന്ന സിനിമകളൊക്കെ മാറ്റിമറിച്ചിട്ട് ഉള്ളൊരു വീണ്ടും എൻ്റർടൈൻമെൻറ്റ് മാസ് ഫിലിംസിൻ്റെ ഒരു ഫോമുല വീണ്ടും ഓപ്പണാവുകയും ആളുകൾ ആ സിനിമ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ 2 കൺട്രീസ് അല്ലെങ്കിൽ കിംഗ് ലെയർ, അപ്പം ഞാൻ ചെയ്യുന്ന സിനിമകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈം മീൻസും ഒരു മാസ് എൻ്റർടൈനർ സിനിമകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞ ഗുണമാണ്. അത് നാദൃശ ശരിക്കും ആദ്യമായി ഒരു സിനിമ ചെയ്തു, അതിന് അങ്ങനെ ഒരു വരവേൽപ്പ് കിട്ടിയില്ല, നമ്മുടെ കുടുംബത്തിലൊരാളെന്നുള്ള രീതിയിൽ നമുക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ശരി, പല ശരിക്കും സർപ്രൈസ് ആക്കുക എന്ന് പറയണ പോലെ എല്ലാവരും അതുവരെ നിന്ന് നാദൃശ്യം ഇപ്പോൾ ഒരു ഫിലിം മേക്കർ നാദൃശ്യമാവും. അപ്പോൾ ഞാൻ ഇന്ന് അവരുടെ ആദ്യത്തെ ഫംഗ്ഷനിൽ ഞാനിങ്ങനെ പറയണ്ടേ, ശരിക്കും സംവിധാനം പഠിക്കാൻ പോയത് ഞാനാണ്, പക്ഷെ ആദ്യ സംവിധായകനായി തന്നിട്ടുള്ള തമാശയാണ്. അപ്പോൾ സർപ്രൈസായിട്ട്
പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വല്ല സർപ്രൈസുകൾ ഉണ്ടായിട്ടുണ്ട്? സർപ്രൈസുകൾ ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അതായത് ഇദ്ദേഹം ഒരു അസിസ്റ്റന്റ് മാനേജറായിരുന്നു. അപ്പം എസ് ബി ടിയിലായിരുന്നു അസിസ്റ്റന്റ്, ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടി. അപ്പം ഈ മാനേജറുടെ പ്രൊമോഷൻ കിട്ടിയപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അടുത്തൊരു സർപ്രൈസ്, അതായത് വൈഫിന് സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി. ഇദ്ദേഹം ഫോൺ വിളിച്ചൊന്നും പറഞ്ഞില്ല, സർപ്രൈസായിട്ട് വീട്ടിൽ ചെന്ന് പറയാം എന്ന് കരുതി ഇദ്ദേഹം വീട്ടിൽ ചെന്നു, കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കഴിച്ച് ബെഡ്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. അന്ന ഭാര്യ ചോദിച്ചു, എന്താ ഏട്ടാ ഇന്ന് നിൻ്റെ കൂടെ കിടക്കുന്നത്? എസ് ബി ടി മാനേജരാന്ന് പറഞ്ഞു. ഒരടി വൈഫ് ഒരു അടി കൊടുത്തിട്ട് പിന്നെ ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് ഇവിടെ സ്റ്റിച്ചൊക്കെ ഇട്ടേക്കണം. സർപ്രൈസ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സർപ്രൈസ് ചേട്ടൻ്റെ സിനിമയ്ക്ക്, ഈ പുതിയ സിനിമയ്ക്ക്, ടു കൺട്രീസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടോ എന്തെങ്കിലും സർപ്രൈസ്? ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിന് മുമ്പ് ആദ്യത്തെ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും മമത ഈ സിനിമയിൽ വേണം എന്നുള്ള തീരുമാനവും മമതയുടെ ഡേറ്റ് കാര്യങ്ങൾ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു നീക്കങ്ങളായിട്ട് പോയി. അങ്ങനെ കുറേ കാലമായിട്ട് എനിക്ക് തോന്നുന്നു കുറേ കാലമായി ഞാൻ മമതയെ കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ശരിക്കും കാനഡയിലെ മോൺട്രിയാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ലാൻഡ് ചെയ്തു. അവിടെ ഇറങ്ങിയിട്ട് ഇനി ഓട്ടോവയിലേക്ക്, ഓട്ടോവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യണം 2.5 മണിക്കൂർ. ആ എയർപോർട്ടിൽ കൂടി നടന്നു പോകുമ്പോഴാണ് യാത്ര ചെയ്യാൻ ഭയങ്കര സർപ്രൈസായിരുന്നു. അവിടെ വെച്ചിട്ട് മമതനെ കാണാൻ മമതയും ഭയങ്കര ത്രില്ലായി. കുറേ കാലത്തിന് ശേഷം നമ്മളെല്ലാവരും അങ്ങനെ കാണുന്നവരും നമ്മളും ഐ മമത എന്ന് വെച്ചിട്ട് ആ ഒരു ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ശരിക്കും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കുറേ കാലത്തിന് ശേഷം നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനെ കാണുന്നൊരിത്, അത് എൻ്റെ അടുത്ത് മമത നേരിട്ട് പറഞ്ഞു, എനിക്കറിയില്ലതിലിവിടെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എൻ്റെ ഹാർട്ട് അതിൻ്റെ മൈൻഡ് എല്ലാം എൻ്റെ ഡാൻസിങ് ആയിരുന്നു നിങ്ങളൊക്കെ കുറേ കാലത്തിന് ശേഷം കാണുന്നു എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അന്ന് തുടങ്ങിയ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ ഒരു അടുത്ത കാലത്ത് അങ്ങനെ ഫീൽ ചെയ്തൊരു സർപ്രൈസ് ഉണ്ടായിട്ടില്ല. അപ്പം ഷാഫിക ദിലീപൻ്റെ ഈ കൂട്ടുകെട്ടൊരു സിനിമ വീണ്ടും മലയാളി പ്രേക്ഷകർക്ക് ഒരു സൂപ്പർ ഹിറ്റായി സമ്മാനം കൊടുക്കുന്ന ദിലീപേട്ടൻ്റെ പ്രേക്ഷകരോട് ഈ ക്രിസ്മസിന് എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ പ്രേക്ഷകരോട് ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ, അതിനോടൊപ്പം തന്നെ വരവേൽക്കനായി നിൽക്കുകയാണ് പുതുവത്സരത്തെ. മുൻകൂറായിട്ട് തന്നെ പുതുവത്സര ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഏഷ്യാനെറ്റിൻ്റെ നല്ലവരായ പ്രേക്ഷകരോട്. ഹലോ, നമ്മള് വിളിച്ചിട്ട് വന്നോന്നല്ലല്ലോ നിങ്ങള്. ശരിക്കും പറഞ്ഞ നമ്മള് ടു കൺട്രീസ് എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തു, പക്ഷെ റിയൽ ആയിട്ട് ശരിക്കും ടു കൺട്രീസ് നമ്മൾ ഇവിടെ കണ്ടു. അപ്പൊ ഷോ നടക്കില്ല, പടം നടക്കില്ല, പടം പിടിക്കില്ല, ഒറ്റ കാര്യമുള്ളൂ. കൊടുക്കാൻ പറ്റുമെന്നറിയാം പടം, അതല്ലേ നടക്കൂലെന്ന് പറഞ്ഞു. അതല്ല പടം മുമ്പില് ഒരു പടം പിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ എടുക്കാനാ, ഒരു സെൽഫി, ഒറ്റ സെൽഫി എന്തായിരുന്നു അതിലെങ്കിലും അനുഭവം. ഏതെങ്കിലും വീട്ടില് നമ്മള് പല വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിരിക്കേ ഒരു ചായ എടുക്കട്ടെ എന്ന് വെക്കും. പണ്ടൊക്കെ അങ്ങനെയാണ്, ഇപ്പൊ സംഭവം ഒന്നിരിക്കേ ഒരു സെൽഫി എടുക്കട്ടെ, അവസാന സെൽഫി തന്നെ ചെല്ലും. കണ്ടിട്ടില്ല, നിങ്ങൾ പറഞ്ഞാലും ഒന്നും വീട്ടിൽ വിശ്വസിക്കില്ലേ? ബെസ്റ്റ് അഭിപ്രായമുള്ള നിങ്ങളെ കുറിച്ച് വീട്ടില്. സത്യസന്ധമായിട്ട് ഞങ്ങൾ ഒരു കാര്യം പറയാം, മൂന്നാർന്ന് തേയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ചുമ്മാ ലീവ് കഴിയുമ്പോൾ കൺകണക്കിന് ഒന്നും അല്ലെന്നേ, ഒരു 1.5 കിലോ തേയില പൊടിക്കൊണ്ട് ഞങ്ങൾ പോകും. അതിലാണ് തേയില എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു മാസം കലക്കി കുടിക്കുമ്പോ അത് തീരും. ഇമ്പോർട്ട് എന്ന് പറഞ്ഞത്, ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്നത് എയർപോർട്ടിൽ വെച്ച് പിടിക്കും.
അതിനകത്ത് വേറെ എന്താണ് സാധനം ആ രണ്ടും കൊടുത്തു വിടും. ഇവനടക്കം ഡെയിലി കടന്നതിനെ കൂടി പറയിപ്പിക്കണോ? ഗ്യാസ് സ്റ്റേഷന്റെ കാര്യം, ഗ്യാസ് സ്റ്റേഷൻ ആറെണ്ണുണ്ടെന്ന് പറഞ്ഞു. ആറെണ്ണുണ്ട്, എന്റെ അപ്പപ്പൻ, അപ്പപ്പന്റെ അപ്പപ്പൻ, അമ്മായി, ഇതിങ്ങളെല്ലാം കൂടി അവിടെ വന്ന് കിടക്കുക. ഒരു റൂമിൽ കിടന്ന് അങ്ങോട്ടും കേട്ട് ഗ്യാസ് ആണെന്നെ. അങ്ങനെ വീട് തന്നെ ഗ്യാസ് സ്റ്റേഷൻ. ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഞങ്ങൾ രണ്ടെണ്ണം അടിച്ച് സന്തോഷിക്കാൻ വന്ന ആൾക്കാർ. മലയാളികളായ സുഹൃത്തുക്കള് അമേരിക്കയിൽ നിന്ന് അല്ലെ കാനഡയിൽ നിന്നൊക്കെ വന്നു. അപ്പൊ അതുകൊണ്ട് ഒരു കേക്ക് വേണം, കാര്യം ഇവിടെ കേക്ക് മുറിക്കാണ്ട് ഇതിൽ വേണ്ട കേക്ക്. അത് പറയണമെന്ന് കേക്ക്. Happy birthday to you. Happy birthday to me. Happy birthday. Happy birthday അല്ല, നമ്മള് ക്രിസ്മസിനല്ലേ ഇത്. ഓക്കെ, Happy Christmas to you. Happy Christmas to you. മാറ്റിക്ക് ഞാൻ കൊടുക്കും, മാറ്റി എനിക്ക് തരും. കാട്ടിക്കാട്ടും കൊടുക്കും, നമുക്ക് നമുക്ക് തരും, നമുക്ക് തന്നെ. നിങ്ങൾ ബഹളില്ലാണ്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വായ എവിടെ? താടിയുടെ ഉള്ളിൽ. അതെ അതെ, പിടിച്ചോ. അരക്കളല്ലേ ഒരു കിട്ടണില്ല, കിട്ടണില്ല, എല്ലാ ഇപ്പോഴും ഇങ്ങനെ എനിക്ക് കിട്ടില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ കേക്ക് മുറിച്ചു, എല്ലാം ഹാപ്പി അല്ലേ? ഇനി പോവില്ലേ? പോവില്ലേ? അപ്പൊ നിങ്ങള് പോവല്ലേ? എവിടെ? അല്ല, നിങ്ങൾ കഴിഞ്ഞില്ലേ നിങ്ങളുടെ പടം പിടിക്കുന്ന ഷോയുടെ കാര്യം നമ്മള് സെൽഫി ഞാൻ എടുക്കാം. ഞാൻ തന്നെ എടുക്കാം. പക്ഷേ ഇതല്ലേ നിങ്ങളുടെ ഫോൺ? ഭയങ്കര കോസ്റ്റ്ലിയാണ്. നിങ്ങൾ സത്യത്തിൽ അമേരിക്കൻ ആണോ? ഞാൻ പറയാം, അമേരിക്ക പിടിക്കട്ടെ. ഞാൻ എന്താ പറയാ, നമ്മളിപ്പോ ഇവരുടെ കൂടെ നിന്നാലേ ഇവര് പടം പിടിച്ചാലത് സെൽഫി ഇവര് ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ആരാന്ന് അറിയാണ്ട് ഫോട്ടോ എടുത്ത നാളെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാ അപ്പൊ അതുകൊണ്ട് നിങ്ങള് അമേരിക്ക അല്ലേ? അമേരിക്ക അല്ലേ? ഇവൻ മഞ്ഞപ്പറ, അയ്യപ്പറ ആൾക്കാർ ഇറക്കി വിടും. വാഹനം ഉണ്ടെങ്കിലും ഒന്ന് കൊണ്ടു തെറ്റിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. അതൊക്കെ എത്തിക്കാം. നിങ്ങൾ സിനിമ കാണണം, ടു കൺട്രീസ് മറ്റ സിനിമ കാണണം. മറക്കാൻ പറ്റാത്ത സെൽഫിയാണ് നമ്മൾ തന്നത്. അതെ, എന്തായാലും മേരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്.